ഗൾഫിലെ മരുഭൂമിയിൽ മദ്യപിച്ച് യാത്ര നടത്തിയെന്ന ആരോപണവുമായി ടി സിദ്ദിഖിനെതിരെ വാളെടുക്കുന്ന തീവ്ര മുസ്ലിങ്ങളെ പരിഹസിച്ച് സാമൂഹിക നിരീക്ഷകൻ മാത്യു ജെഫ് രംഗത്ത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് മാത്യു ജെഫ് തീവ്ര മുസ്ലിങ്ങളെ പരിഹസിച്ചത്. ടി സിദ്ദിഖ് കേരളത്തിൽ 60% സാധാരണ മുസ്ലിങ്ങളിൽ ഒരാളായാണ് ജനിച്ചത്. ഇവരിൽ പലരും മദ്യപിക്കുന്നവരും സിഗരറ്റ് വലിക്കുന്നവരും സ്ത്രീകൾ ജീൻസും ഷോർട്സും ഒക്കെ ഇടുന്നവരുമാണ്. ഇതിൽ മൂന്നിലൊന്ന് വിഭാഗം നോമ്പ് പോലും നോക്കുന്നവർ അല്ല. സിദ്ദിഖിനെതിരെ വാളെടുക്കുന്നവരിൽ പലരും തീവ്ര മുസ്ലിങ്ങൾ എന്ന വിഭാഗത്തിൽപ്പെടുന്നവരും രാഷ്ട്രീയ കാരണങ്ങളാൽ കമ്മ്യൂണിസ്റ്റുകളും ആണെന്നും ജെഫ് പറയുന്നു. സിദ്ദിഖിനെ വ്യക്തിപരമായി ആക്ഷേപിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ തീവ്ര മുസ്ലിങ്ങൾക്കില്ല. ഇന്ത്യ എന്നത് ഒരു ഇസ്ലാമിക രാജ്യം അല്ലാത്തതുകൊണ്ട് ശരിയത്ത് നിയമങ്ങൾ ഒന്നും ഒരു ഇന്ത്യക്കാരനും ബാധകവും അല്ലെന്നും മാത്യു ജെഫ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. രാഷ്ട്രീയമായി സിദ്ദിഖിനോട് എതിർപ്പുണ്ടെങ്കിലും നിലപാടുകളിൽ ഇരട്ടത്താപ്പില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിലും വ്യക്തി സ്വാതന്ത്ര്യത്തിന് തടയിടാൻ ഒരു മതനിയമത്തിനും കഴിയില്ലെന്ന അദ്ദേഹത്തിന്റെ നിലപാടിനോടും പൂർണ്ണ യോജിപ്പുണ്ടെന്നും മാത്യു ജെഫ് ഫേസ്ബുക്കിൽ കുറിക്കുന്നു. സിദ്ദിഖിനെ വേട്ടയാടാൻ ഒരു തീവ്ര മുസ്ലിം ചിന്തിക്കുക കൂടി വേണ്ട. ഇത് ഇന്ത്യയാണ്, അത് മറക്കരുത്. ടി സിദ്ദിഖിന് ഒപ്പം എന്ന അടിക്കുറിപ്പോടെ ഇട്ട ഫേസ്ബുക്ക് കുറിപ്പ് മാത്യു ജെഫ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. തുടർന്ന് ജെഫിന്റെ കുറിപ്പിന് താഴെ അധിക്ഷേപ കമന്റുമായി തീവ്ര മുസ്ലിങ്ങൾ രംഗത്ത് വന്നു. ഇതിനു പിന്നാലെ തീവ്ര മുസ്ലിങ്ങൾക്ക് മറുപടിയുമായി മാത്യു ജെഫ് വീണ്ടും രംഗത്ത് വന്നു. വഫ ഫിറോസും ടി സിദ്ദിഖുമെല്ലാം കേരളത്തിലെ യാഥാസ്ഥിതികരല്ലാത്ത മുസ്ലിങ്ങളുടെ പ്രതിനിധികളാണെന്നായിരുന്നു ജെഫ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. വഫയെ നമ്മൾക്കെല്ലാം അറിയാം, അതിന് കാരണം ഒരു അപകടമാണ്. ആ അപകടം നടന്നില്ലെങ്കിൽ വഫയെ നമ്മൾ ആരും അറിയുക പോലുമില്ലെന്നും മാത്യു ജെഫ് പരാമർശിക്കുന്നു. 60% വരുന്ന കേരളത്തിലെ യാഥാസ്ഥിതികരല്ലാത്ത സാധാരണ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം മുസ്ലിം സ്ത്രീകളുടെ പ്രതിനിധിയാണ് വഫ. ജീൻസും ടോപ്പും ഷർട്ടും ഒക്കെ സഭ്യമായ വസ്ത്രധാരണ രീതി തന്നെയാണ്. അതൊക്കെ ഉപയോഗിക്കുന്ന എത്രയോ മുസ്ലിം സ്ത്രീകളുണ്ട്. ബിയറും വോഡ്കയും ഒക്കെ കഴിക്കുന്ന മുസ്ലിം സ്ത്രീകളുമുണ്ട്. പുരുഷന്മാർക്ക് ആകാമെങ്കിൽ സ്ത്രീകൾക്കും ആകാമെന്നും ഇദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നു. വഫ ഫിറോസോ അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയോ ടി സിദ്ദിഖോ ഒക്കെ യാഥാസ്ഥിതിക രീതിയിൽ ജീവിക്കാൻ താല്പര്യപ്പെടുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണെന്നും അത് ചോദ്യം ചെയ്യാൻ ഇന്ത്യയിൽ ആർക്കും അവകാശമില്ലെന്നും മാത്യു ജെഫ് എടുത്തു പറയുന്നു. കേരളത്തിലെ മുസ്ലിങ്ങളിൽ 40% മാത്രമുള്ള തീവ്ര മുസ്ലിങ്ങൾ അവരുടെ കാര്യം നോക്കി ജീവിക്കുകയാണ് വേണ്ടത്. മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടേണ്ട. മദ്യപ്പുഴ ഒഴുകുന്നതും വെടികളാൽ നിറഞ്ഞതും സദ്ദാം ഹുസൈനും ബിൻ ലാദനും ഖദാഫിയും ഒക്കെയുള്ള മദനിയടക്കം പോകാൻ പോകുന്ന സ്വർഗം വേണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യം സാധാരണ മുസ്ലിങ്ങൾക്ക് ഉണ്ട് എന്ന സത്യം നിങ്ങളാരും മറക്കരുതെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് മാത്യു ജെഫ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തെറി പൊങ്കാലയിട്ടാണ് മാത്യു ജെഫിന്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പിന് കീഴെ തീവ്ര മുസ്ലിങ്ങൾ രോഷം തീർക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.